കൂടെ നിന്നവരേ
ശവമഞ്ചം തേറുക എന്നെ ദൈവത്തിനേകുക എൻ്റെ ജീവൻ്റെ ജീവനാകുന്ന മക്കളെ പോയിടത്തെ ഞാൻ എൻ്റെ പ്രാണൻ്റെ ഭാഗമായി തീർന്ന എൻ സഖിക്കുമെൻ വന്ദനം ശാന്തമാ ലോകമേ എൻ്റെ
സ്നേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. മുഴങ്ങിയിടുന്നു നിന്റെ സമയം അറിയില്ല.
ഇല്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, ഉണർന്നിരിക്കൂ നിത്യവും നീ, ഉണർന്നിരിക്കൂ നിത്യവും. എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന ഒരു അനുഭവമാണ്.
തീർച്ചയായിട്ടും ഒരു കുടുംബത്തിൽ മാതാവിൻ്റെ സ്ഥാനം എത്ര വലിയതാണ് എന്ന് നമുക്കെല്ലാം അറിയാവുന്ന സംഗതിയാണ്. എം സി തോണച്ചൻ്റെ ശുശ്രൂഷ വൈദിക സംഘാരിക്ക് ഏറ്റവും അധികം പ്രാധാന്യമുള്ളതായിരുന്നു. അച്ഛൻ വൈദിക ശുശ്രൂഷയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത് അർത്ഥമാ വൈദിക സംഘാരിയുടെ അധ്യാപനത്തിൽ കൂടെ നിറയുന്നതാണ്. അച്ഛൻ പഠിപ്പിച്ചതായിട്ടുള്ള ശിഷ്യഗണങ്ങൾ ധാരാളമായിട്ടുണ്ട്. വൈദിക സംഘാരിയിൽ പഠിപ്പിച്ച അച്ഛൻ്റെ സഹപ്രവർത്തകരുണ്ട്, വൈദിക സംഘാരി കുടുംബമുണ്ട്. ഇവർക്കെല്ലാം ഏറ്റവും പ്രിയങ്കരമായ ഒരു കുടുംബമായിരുന്നു അച്ഛൻ്റെ. പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അച്ഛൻ്റെ വിദേശത്തൊക്കെ ആയിരുന്ന സമയത്ത് കോട്ടയത്തുള്ള മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടിയും പരിശോധനയ്ക്ക് വേണ്ടിയൊക്കെ വന്നിരുന്നത് ഞാൻ ഓർക്കുന്നു. സെമിനാരിയിൽ വന്ന് വിശ്രമിക്കുകയും അങ്ങനെ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് അടങ്ങിപ്പോവുകയുമായിരുന്നു. അതുകൊണ്ട് പല രീതിയിൽ ഈ മാതാവിനെ കാണുന്നതിനും പരിചയപ്പെടുന്നതിനും അതുപോലെ തന്നെ ബന്ധം പുലർത്തുന്നതിനും ഒക്കെ ഞങ്ങൾക്ക് അറിയപ്പെടാൻ സാധിച്ചു. സഭയ്ക്കും സമൂഹത്തിനും ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ശുശ്രൂഷ നിറവേറ്റിരിക്കുന്നതിൻ്റെ സാക്ഷികളാണ് എഴുതിയിരിക്കുന്ന എല്ലാവരും. ഞങ്ങൾക്ക് പ്രത്യേകിച്ചും എം സി തോമസിൻ്റെ കുടുംബമായിട്ടാണ് കൂടുതൽ ആത്മബന്ധം. സഹോദരനെയൊക്കെ അറിയാം, എൻ്റെ സിസ്റ്റേഴ്സിനെ അറിയാം, എല്ലാവരുമായിട്ട് പരിചയമുണ്ട്. എന്നാലും അച്ഛൻ ഞങ്ങളുടെ കുടുംബമായിരുന്നു. കൊച്ചുമേയും വൈദിക സംഘാനിയിൽ ശുശ്രൂഷ ഇപ്പോഴുള്ള ക്യാമ്പസിൽ താമസിച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വിധത്തിൽ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ സൗഹൃദം പകർന്നുകയും ചെയ്തു. ആ സമയത്തെല്ലാം അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഓടിപ്പോരുമായിരുന്നു. അച്ഛൻ തന്നെയുള്ളൂ എന്ന് പറഞ്ഞ ചിലപ്പോൾ രാത്രിയിൽ അതുപോലെ പല അവസരങ്ങളിൽ അച്ഛനെ കൊച്ചുമേ അവിടുന്ന് യാത്ര പറഞ്ഞു പോരുന്നത് ഞാൻ പലപ്പോഴും ഈ സമയത്ത് ഓർക്കുന്നു. തീർച്ചയായിട്ടും ഏറ്റവും അധികം സ്നേഹനിധിയായിട്ടുള്ള ഒരു മാതാവിൻ്റെ മനസ്സിലും ഉന്നതമായിട്ടുള്ള മാനദണ്ഡങ്ങളും നല്ല വിശ്വാസ ജീവിത മാതൃകകളും ഒക്കെ പിൻപറ്റുന്നതിന് എല്ലാ മക്കൾക്കും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കെല്ലാം സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട ഏറ്റവും അധികം സ്നേഹപൂർവമായിട്ടുള്ള പരിപാലനവുമാണ് തീർച്ചയായിട്ടും അച്ഛനെ അത് സഹായിച്ചു ഒരുക്കിയത് എന്നുള്ളത്. ഈ സമയത്ത് അച്ഛയുടെ ഭാഗമായി സമനായ കുടുംബത്തിൻ്റെ ദുഃഖവും അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ആദരവും അതുപോലെ അനുശോചനമൊക്കെ ഈ അവസരത്തിൽ സമനായിക്ക് വേണ്ടി ഞാൻ രേഖപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും മരണം ഒരിക്കലും ജീവിതത്തിൻ്റെ ഒരു അന്ത്യം എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അപൂർവമായിട്ട് നമുക്കൊരു പ്രത്യാശയുണ്ട്, ഭയങ്കരത്തിലൊരു പ്രത്യാശയിലാണല്ലോ നമ്മളെല്ലാവരും ജീവിക്കുന്നത്. എല്ലാവരും നിത്യതയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ നിത്യതയിലാണെങ്കിലുള്ള യാത്രയിലാണ് നമ്മളെല്ലാവരും. അത് തീർച്ചയായിട്ടും ആ നിത്യതയിൽ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എല്ലാവരും കാണാം എന്നുള്ള പ്രത്യാശയിലൂടെ ഈ അവസരത്തെ ആശ്വസിക്കുകയും കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. അച്ഛനും സഹോദരങ്ങളും ധാരാളമായിട്ടുള്ള അതുപോലെ തന്നെ ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സെമിനാരിയുടെ അനുശോചനീ അവസരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ സ്വീകരിക്കുന്നു. സെമിനാരി ഗവേണിംഗ് ബോർഡ് അംഗം സ്വീകരിച്ച് വൈസ് പ്രസിഡന്റ് ജോർജ് ചുരുങ്ങിയ വാക്കുകളിൽ അനുസ്മരണം നടത്തി അനുശോചനം ായ വൈദികരായി വേർപാടുന്നവർ മറ്റെല്ലാവർക്കും ഏത് പ്രായത്തിലായാലും മരണം വേദനാജനകമാണ്. നമുക്കറിയാം ഈ ലോകം ശാശ്വതമല്ല. ഇവിടെ നമ്മൾ
അല്ലെങ്കിൽ കുറച്ച് മാസം അല്ലെങ്കിൽ കുറച്ച് വർഷം മാത്രം ജീവിക്കുന്നു. ദൈവിക പദ്ധതി അനുസരിച്ച് എപ്പോൾ നാം വിളിക്കപ്പെടുന്നുവോ അപ്പോൾ നാം പോരാട്ടവരാണ്. നമ്മൾ ജീവിതം എങ്ങനെയിരിക്കുന്നു എന്ന് നാം ഓരോരുത്തരും പരിശോധിച്ച് അറിയേണ്ടത് ആവശ്യമാണ്. ഈ അവയ്ക്ക് സംബന്ധിച്ച് പറയുമ്പോൾ ആരോഗ്യവരെയായിരുന്നപ്പോൾ ക്രമമായി പള്ളിയിൽ വരികയും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും സേവയാ സംഘത്തിനും പറ്റും സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ എല്ലാ പ്രിയങ്കരനായിരുന്ന സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്ന യോഗങ്ങളിൽ നേതൃത്വം നൽകിയിരുന്ന പ്രിയപ്പെട്ട ചാക്കോച്ചന്റെ ഉത്തമ ഭാര്യയായി അയൽക്കാരുടെയും മറ്റുള്ളവരുടെയും ശേഷനിധിയായി നാട്ടുകാരുടെയും അയൽക്കാരുടെയും എല്ലാം പരിധിക്കൂലെ അമ്മച്ചിയായി ജീവിച്ചു. നമ്മുടെ ആവിഷ്കാരം സംബന്ധനം ഏതായാലും സംബന്ധനം എന്നാൽ എട്ട് വർഷം കോടിയിലോട്ട് ജീവിപ്പാനും മക്കളെയും പെരുമക്കളെയും കൊച്ചുമക്കളെയും കാണുവാനും സന്തോഷിക്കുവാനുമുള്ള ഭാഗ്യമുണ്ടായി. ആ യാദൃശ്യം എന്ന് പറയുന്നത്